ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കറുത്ത മുഖം വെളുപ്പിക്കുക, അതായത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, അതേപോലെ തന്നെ മുഖത്തെ കറുത്ത പുള്ളി, ചെമ്പുള്ളി, ഇങ്ങനെയുള്ള പാടുകൾ, മനസ്സിലായ? അപ്പോൾ ഇതൊക്കെ പൂർണ്ണമായിട്ടും മാറി മുഖം വെളുക്കുവാൻ, അതായത് വെളുത്ത് ചുമക്കുവാൻ. ഓക്കെ, അപ്പോൾ ഇതിനായൊരു സൂപ്പർ ഒറ്റമൂലി. ഓക്കെ, അപ്പൊ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക്, എന്റെയും എന്റെ കുടുംബത്തിന്റെയും 1000 താങ്ക്സ്. അതേപോലെ എന്റെ വീഡിയോക്ക് നല്ല നല്ല കമന്റ്സ് ഒക്കെ കിട്ടുമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇനി നമുക്ക് ടോപ്പിക്കോട്ട് പോകാം. ഓക്കെ, അപ്പോൾ മുഖം വെളുപ്പിക്കുക, മുഖം നല്ല ഗ്ലാമർ ആയിട്ടിരിക്കുക, മുഖം ചുമന്നിരിക്കുക, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ഭയങ്കര ചൂടാണ്, മനസ്സിലായല്ലോ? അപ്പോൾ വെയിലിന് അതിശക്തമായിട്ടുള്ള ചൂടാണ് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്, അതായത് മുഖം കറുക്കുന്നുണ്ട്, മനസ്സിലായോ? ശരീരം വെളുപ്പുണ്ടാകും, പക്ഷെ മുഖം മാത്രം കറുത്തിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഒരു 30-35 വയസ്സ് കഴിയുമ്പോഴത്തേക്കും മുഖത്ത് ചെറിയ ചെറിയ പുള്ളി ഉണ്ടാവുന്നു, കാക്കപ്പുള്ളി പോലെ പുള്ളികൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പുള്ളികള്, ചെറിയ ചെറിയ കുത്തുകള്, സ്പോട്ടുകള്, പിഗ്മെന്റേഷൻ, അതേപോലെ തന്നെ മുഖത്തുണ്ടാവുന്ന പല രീതിയിലുള്ള പാടുകൾ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി മുഖം നല്ല ഗ്ലോ ആയും ഫ്രഷ് ആയിട്ടും ചുമന്നിരിക്കുവാൻ ഒരു അടിപൊളി മരുന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മരുന്ന് ഉണ്ടാക്കി അത് മുഖത്ത് തേച്ച് റിസൾട്ട് കാണിച്ചു തരും, മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ദൈവമായിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളിത് ഒരു തവണ യൂസ് ആക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം, 100% ഉറപ്പാണ് നല്ലൊരു മാറ്റം നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ എത്ര കാലപ്പഴക്കമുള്ള കറുപ്പായാലും അത് പൂർണ്ണമായിട്ടും മാറും. പ്രത്യേകിച്ച് കാര്യം എടുത്തു പറയാനുള്ളത് കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ. ഓക്കെ, അപ്പോൾ മുഖത്തുണ്ടാവുന്ന പാടുകൾ നീക്കം ചെയ്യുക, ഇന്നത്തെ കാലത്ത് ഒരുപാട് കൃത്രിമ മെഡിസിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മുഖത്തെ സ്കിന്നൊക്കെ ടൈറ്റ് കുറയും, വലിയ തൂങ്ങും. ഓക്കെ, പിന്നെ ഇതെപ്പോഴും ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് മുഖം കാണാൻ കൊള്ളത്തില്ല, വളരെ വൃത്തിയോടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നാച്ചുറലാണ്, നാച്ചുറലായിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. പ്രകൃതിദത്തമായിട്ടൊരു മരുന്നാണ്, പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നല്ലൊരു ഔഷധമാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്, മനസ്സിലായോ? എല്ലാവിധമായിട്ടുള്ള കറുപ്പുകളും പെട്ടെന്ന് മാറ്റാൻ കഴിയും, പക്ഷേ കണ്ണിന് ചുറ്റും, കണ്ണിന് ചുറ്റുമുണ്ടാവുന്ന കറുപ്പ് മാറ്റാൻ അല്പം പാടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മരുന്ന് ഉപയോഗിക്കുക, കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന കറുപ്പ് പെട്ടെന്ന് മാറും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു തവണ യൂസ് ആക്കുമ്പോൾ തന്നെ മാറും. ഓക്കെ, അപ്പോൾ ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പുള്ള ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം പറയാനുള്ളത് വെള്ളരിക്കുക, അറിയാലോ? അപ്പോൾ കണ്ണിന് ചുറ്റും കറുത്ത പാടുള്ള ആൾക്കാർക്ക് വേറൊരു മരുന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ മരുന്ന് നിങ്ങൾ പ്രോപ്പർ യൂസ് ആക്കുക, പക്ഷെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന ഈ മരുന്ന് കൂടി യൂസ് ആക്കണം. കാരണം വേറൊന്നുമല്ല, മുഖത്തുള്ള കറുത്ത പാടൊക്കെ പെട്ടെന്ന് പോകും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? പക്ഷെ കണ്ണിന് ചുറ്റുമുള്ള പാട് മാറാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മരുന്ന് ഇടുമ്പോൾ 100% റിസൾട്ട് ഓൺ ദ സ്പോട്ടിൽ കിട്ടണം. ഓക്കെ, അതാണ് എന്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളരിക്ക വാങ്ങുക, അറിയാലോ? കുക്കുംബർ. ഓക്കെ, കുക്കുംബർ വാങ്ങുക, അതിനെ ഉരസി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചതച്ചിടിച്ച് പിഴിയും ചാറെടുക്കുക. വെള്ളരിക്കയുടെ നീര് അരച്ച് നീരെടുക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ നീരെടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ണിന് ചുറ്റും തേച്ച് കൊടുക്കുക, നിങ്ങളുടെ കണ്ണിന് ചുറ്റും തേച്ച് കൊടുക്കുക. ആദ്യ പ്രാവശ്യം തേച്ച് കൊടുക്കുക, അത് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡ്രൈ ആവും. എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി തേച്ച് കൊടുക്കുക, അതൊരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും ഡ്രൈ ആവും. വീണ്ടും ഒരു പ്രാവശ്യം തേക്കും, അങ്ങനെ 3 പ്രാവശ്യം ഒരേ സമയം തേച്ച് കൊടുക്കുക, മനസ്സിലായല്ലോ? അത് പെട്ടെന്ന് ഡ്രൈ ആവും, 5 മിനിറ്റ് ആകുമ്പോഴേ ഡ്രൈ ആവും. ഓക്കെ, അങ്ങനെ നിങ്ങൾ 3 പ്രാവശ്യം ഡെയിലി അത് കണ്ണിന് ചുറ്റും തേച്ച് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു മരുന്നും കൂടി ചെയ്താൽ മതി, ആ ഒരു കണ്ണിന് ചുറ്റുമുണ്ടാവുന്ന ആ ഒരു കറുത്തപാട് പൂർണ്ണമായിട്ട് മാറി കിട്ടും. ഓക്കെ, അപ്പോഴൊക്കെ ഞാൻ ഈ കൂടുതൽ സംസാരിക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അത് ഉണ്ടാക്കി എങ്ങനെയാണ് തേക്കണമെന്നൊക്കെ ഞാൻ ആ മരുന്ന് ഉണ്ടാക്കി നിങ്ങളെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോഴൊക്കെ ഈ ഒരു ഔഷധക്കൂട്ട് ഉണ്ടാക്കിയെടുക്കുക, നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, ആദ്യമായി നമുക്ക് വേണ്ടത് ആണല്ലോ ടൊമാറ്റോ ജ്യൂസ്, അതായത് തക്കാളി നീര്.
അങ്ങനെ ഒരു തക്കാളിനെ മഷി പോലെ മിക്സ് ചെയ്തിട്ട് അടിച്ചെടുത്തതാണ് അങ്ങനെ തക്കാളി നീര്. ഓക്കെ, അടുത്തതായി നമുക്ക് വേണ്ടത് രക്തചന്ദനത്തിന്റെ പൊടി, രക്തചന്ദന പൊടി. ഓക്കെ, അടുത്തതായി നമുക്ക് വേണ്ടത് വിറ്റാമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂൾ. ഓക്കെ, അടുത്തതായി നമുക്ക് വേണ്ടത് ഹണി ആണുള്ള തേൻ. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മുഖം, അതായത് നമ്മുടെ മുഖത്തുള്ള എല്ലാ കർത്തവാടം പൂർണ്ണമായിട്ടും മാറി മുഖം വെളുത്ത് ചുമക്കുവാൻ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു ബൗൾ എടുക്കുക, അതിനായിട്ട് ഒരു 3 സ്പൂണ് തക്കാളി നീര് ഒഴിക്കുക. കണ്ടതാ, 3 സ്പൂണ് തക്കാളി നീര്. നിങ്ങൾക്ക് മുഖത്ത് മാത്രമല്ല, നിങ്ങളെ കഴുത്തിലും തേച്ച് കൊടുക്കുക. കണ്ടതോ, ഇത് മുഖത്തും തേക്കാതോടൊപ്പം തന്നെ കഴുത്തിലും തേക്കണം. ഓക്കെ, അങ്ങനെ ഒരു 3 സ്പൂണ് തക്കാളി നീര് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 1/2 സ്പൂണ് ആണല്ലോ രക്തചന്ദനം എടുക്കുക. മനസ്സിലായല്ലോ, 1/3 സ്പൂണ് തക്കാളി നീര് എടുക്കുക, അതിനുശേഷം 1/2 സ്പൂണ് രക്തചന്ദന പൊടി എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിനെ നല്ല മിക്സ് ആക്കുക. ഇതേപോലെ നല്ലതുപോലെ മിക്സ് ആക്കുക. തക്കാളി നീരും ഈ രക്തചന്ദന പൊടിയും കൂടി നല്ലപോലെ മിക്സ് ആവാം. ഓക്കെ, അപ്പോൾ ഇത് മുമ്പുള്ള വീഡിയോ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഈ തക്കാളി നീര് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ രക്തചന്ദനത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, അതേപോലെ തേനിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് ഞാൻ മുമ്പത്തെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ എടുത്തു പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസ് ഒക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നതാണല്ലോ വിറ്റാമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂൾ. ഒരു ക്യാപ്സ്യൂൾ മതി, കൂടുതൽ വേണ്ട, വിറ്റാമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂൾ മസ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും, പിന്നെ ഈ രക്തചന്ദനം എല്ലാ ആയുർവേദ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളിനെ പൊട്ടിച്ച് ഇതിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പൊട്ടിക്കുന്ന സൂക്ഷിച്ചു കൊടുക്കും, കാരണം വേറെ ഒന്നുമല്ല, ഒരു അല്പ സാധനം അത് കാണത്തുള്ളൂ, അത് വേസ്റ്റായി പോകല്. ഉണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾ പൊട്ടിച്ചൊഴിക്കുക. മൊത്തം പിഴിഞ്ഞാത് ഒഴിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മിക്സ് ആക്കുക, നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. കാരണം ഈ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പെട്ടെന്ന് മിക്സാകത്തില്ല, അത് 1 മിനിറ്റിൻ്റെ അത് നല്ലതൊന്നും മിക്സായി കൊടുക്കണം, എന്തിനാ നല്ല മിക്സ് ആകത്തുള്ളൂ. ഓക്കെ, അടിപൊളി മരുന്നാണ്, സൂപ്പർ മരുന്ന്. അപ്പോഴൊക്കെ ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ശുദ്ധമായ തേനാണ്, അവിടെ കുറച്ച് പൂമ്പൊടിയൊക്കെ അത് ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഒഴിക്കുകയാണ്. 1/2 സ്പൂൺ ഉണ്ടോ, 1/2 സ്പൂണ് ഹണി ചേർത്ത് കൊടുക്കുക. പിന്നെ ശുദ്ധമായ തേൻ വാങ്ങുക. പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ചിലടത്ത് പഞ്ചസാരയൊക്കെ ഉരുക്കി വെച്ചിരിക്കും, അതൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മൾ റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ ശുദ്ധമായ ഹണി തന്നെ വാങ്ങുക. അപ്പോഴൊക്കെ ഈ ഒരു മെഡിസിൻ റെഡിയായി കഴിഞ്ഞു. ഇനി ഈ മെഡിസിൻ മുഖത്ത് തേച്ച് നിങ്ങൾ റിസൾട്ട് കാണിച്ചില്ല. അപ്പോഴൊക്കെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റി മുഖം നല്ല വെളുത്ത് ചുമന്ന് തുടുക്കുവാനുള്ളത്, ചുവന്ന് തുടിപ്പിക്കുവാനുള്ള ആ ഒരു മരുന്ന് കണ്ടതോ, കണ്ടതോ, ഈ ഒരു മരുന്ന് മുഖത്ത് തേച്ച് റിസൾട്ട് കാണിച്ചു തരാം. അടിപൊളി മരുന്നാണ് ഇത്. നമ്മൾ മുഖത്ത് തേച്ച് നിങ്ങളെ കാണിച്ചു തരുന്ന കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ധൈര്യത്തോടെ ചെയ്യാൻ വേണ്ടിയാണ്. പല ആൾക്കാർക്കും പേടിയാണ് ഇതിന് തേക്കുമ്പോഴത്തേക്കും പൊള്ളി പോവോ. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇത് നല്ലൊരു ഔഷധമാണ്. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ മെഡിസിൻസും ഒന്നിനൊന്നിനും മെച്ചം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മെഡിസിൻ മുഖത്ത് തേച്ച് നിങ്ങൾ റിസൾട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങോട്ട് തേച്ച് കാണിച്ചു കൊടുക്ക്. കണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾ മുഖത്ത് തേക്കുക, അതായത് മസാജ് ചെയ്യുക. നിങ്ങളുടെ ഫിംഗർ കൊണ്ട് മസാജ് ചെയ്യുക. കണ്ണിന് ചുറ്റും നിങ്ങൾ തേച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ മുഖത്ത് തേച്ച ശേഷം ഫിംഗർ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അടിപൊളി മരുന്നാണ്, നിങ്ങൾക്കിത് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, സൂപ്പർ മരുന്നാണ്. നിങ്ങളുടെ മുഖം വെളുക്കുന്ന മാത്രമല്ല, മുഖത്തുള്ള കറുത്ത പാടുകൾ പൂർണ്ണമായിട്ടും മാറുവാനും, പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാട് പൂർണ്ണമായിട്ടും മാറുവാനും, അതേപോലെ തന്നെ മുഖം വെളുത്ത് ചുമന്ന് തുടുക്കുവാനും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈയൊരു ചെറിയൊരു ഒറ്റമൂലി കൊണ്ട് സാധിച്ചെടുക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു പുതിയൊരു അനുഭവം തന്നെയായിരിക്കും. നിങ്ങളിത് ഒരു തവണ യൂസ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 100% നല്ലൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊരു 3 മിനിറ്റെങ്കിലും, കുറഞ്ഞ പക്ഷം ഒരു 3 മിനിറ്റെങ്കിലും നിങ്ങളിത് മസാജ് ചെയ്യുക. നിങ്ങളുടെ ഫിംഗർ കൊണ്ട് അല്പം ഒന്ന് പ്രസ് ചെയ്ത് മസാജ് ചെയ്യുക. കാരണം ഡെഡ് സ്കിന്നൊക്കെ മാറി രക്തഓട്ടം, അതായത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്. ഡെഡ് സ്കിന്ന് പൂർണ്ണമായിട്ടും മാറി മുഖം എപ്പോഴും ഗ്ലോ ആയിട്ടിരിക്കും.
നല്ല വ്യക്തമായിട്ടുള്ള ഒരു മുഖമായിരിക്കും. ഓക്കെ, നല്ല ചുമന്ന് തൊടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ കമ്പൽസറി ആണ്, മസ്റ്റ് ആണ്, ഒരു 3 മിനിറ്റ് നിങ്ങൾ ഇതേപോലെ മസാജ് ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു 3 മിനിറ്റ് മസാജ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു 3 മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്യുക. മസാജ് തേച്ചായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 20 മിനിറ്റ്, മനസ്സിലായി? ഒരു 20 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ വീശി ഉണക്കേന്ന് വേണ്ട, അത് താനെ ഡ്രൈ ആയിക്കോളും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരു 20 മിനിറ്റിനകത്ത് വെച്ചത് ഡ്രൈ ആവും. ഓക്കെ, അപ്പൊ ഇനി ഡ്രൈ ആയിട്ട് നമ്മൾ വരാം. ഓക്കെ, അപ്പോൾ 20 മിനിറ്റ് ആയപ്പോൾ ഇത് ഡ്രൈ ആയി. ഇനി ഞാൻ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടല്ലോ, കണ്ടല്ലോ, റിസൾട്ട് കണ്ടല്ലോ, കണ്ടല്ലോ, വാഷ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്താ, ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല. നിങ്ങളുടെ ഫ്രണ്ടെന്നാണ് ഞാൻ വാഷ് ചെയ്ത് കാണിച്ചത്. അപ്പോഴൊക്കെ ഞാൻ ഈ മുഖം തുടച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം. അടിപൊളി മരുന്നാണ്, സൂപ്പർ മരുന്നാണ്. നിങ്ങൾക്കും ഇതുപോലെ റിസൾട്ട് കിട്ടും. സൂപ്പർ മരുന്നാണിത്. നിങ്ങളിത് ഒരു തവണ യൂസ് ആക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിൽ യാതൊരു സംശയമില്ല. നിങ്ങളിത് ഒരു തവണ ചെയ്തു നോക്കുക. നിങ്ങളിത് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ 100% ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോഴും സൂപ്പർ മരുന്നാണ്. ഈ മരുന്ന് നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, കണ്ടല്ലോ, റിസൾട്ട് ഉണ്ടല്ലോ. സൂപ്പർ മരുന്നാണ്. നിങ്ങൾക്കും റിസൾട്ട് കിട്ടും. അത് യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ അത് തന്നെ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കേനാ? ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.